രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ട് പോകണമെന്നറിയാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചത് പാലക്കാട് ബ്രിട്ടീഷ് പാലം വരെ ഒന്ന് പോയാലോ എന്ന്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ വെച്ച് പിടിപ്പിച്ചു പാലക്കാട് ബ്രിട്ടീഷ് പാലത്തിലോട്ട്. പാലക്കാട് നഗരത്തിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്താണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസിൽ ഒന്ന് തന്നെയാണ് ഈ ബ്രിട്ടീഷ് ബ്രിഡ്ജ്. പാലക്കാട് നിന്ന് ചിറ്റൂർ റോഡിലൂടെ വരുന്നതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി. പാലത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പാലത്തിലൂടെ നമുക്ക് നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഗൂഗിൾ മാപ്പിൽ കനാൽ പാലം ബ്രിഡ്ജ് എന്ന് സെർച്ച് ചെയ്താൽ കറക്റ്റ് ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ കാണിച്ചു തരും. 1958 ഈ പാലം പണി കഴിപ്പിച്ചത്. ഏകദേശം 60 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നുണ്ട് ഈ പാലത്തിന്. ഒരു വശത്ത് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വഴിയും നടുവിൽ മലമ്പുഴ കനാലും തൊട്ടപ്പുറത്ത് ആളുകൾക്ക് നടക്കാനുള്ളൊരു വഴിയും കാണാം. അക്വഡക്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പാലമാണിത്. ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയ്ക്ക് കുറുകയാണ്. ഈ കാണുന്നതാണ് ഭാരതപ്പുഴ. ഇത് പാലത്തിൻ്റെ മറുവശമാണ്. അങ്ങ് ദൂരെ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങളൊക്കെ കാണാം. ഇനി നമുക്ക് പാലത്തിൻ്റെ നടക്കാനുള്ള വഴിയിലൂടെ നടക്കാം. ബ്രിട്ടീഷ് വാസ്തുവിദ്യാ ശൈലിയിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബ്രിട്ടീഷ് പാലം എന്ന് തന്നെ പേരും വന്നത്. അങ്ങ് ദൂരെ താഴേക്കൊരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. ആ സ്റ്റെപ്പ് നേരെ താഴേക്ക് ഇറക്കുന്നത് പുഴയിലേക്കാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ പുഴയിലേക്ക് ഇറങ്ങാം. പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇതിൻ്റെ കൈവരികൾ പകുതി ദൂരം വരെ മാത്രമേ ഉള്ളൂ. താഴേക്കിറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പാലത്തിൻ്റെ രൂപം ഒന്ന് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ പുഴയിലധികം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലൂടെയെല്ലാം നമുക്ക് നടക്കാൻ പറ്റും. ധാരാളം സിനിമകളൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗദ്ദാമ, ജമുന പ്യാരി, ഒടിയൻ, രാമലീല, ഈ സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ഈ പാലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്ക് പുറമെ ധാരാളം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടും ഈ സ്ഥലം ചൂസ് ചെയ്യാറുണ്ട്. ഇത് ഈ പാലത്തിൻ്റെ ഒരു തൂണാണ്. ഏകദേശം 30 അടിയോളം ഉയരമുണ്ട് ഈ ഒരു തൂണിന്. താഴെ പുഴയിലധികം ഒന്നും കാണാനില്ലാത്തത് കൊണ്ട് തന്നെ മേലോട്ട് തന്നെ കയറാൻ തീരുമാനിച്ചു. ഇതാണ് സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ പാലത്തിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു രൂപം. അങ്ങ് ദൂരെ വേറൊരു പാലം കൂടി കാണുന്നുണ്ട്. അത് വാഹനങ്ങൾക്കും ആളുകൾക്കും മറുവശത്തേക്ക് കടക്കേണ്ട പാലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രിട്ടീഷ് പാലത്തിലെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.